ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ എന്ന ഈ ഒരു കവിതയുമായി ബന്ധപ്പെടുത്തി ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് മാഷ് പറഞ്ഞു തന്നു ആദ്യമായിട്ട് മാഷ് പരിചയപ്പെടുത്തിയത് താളഭംഗി കണ്ടെത്താം എന്നുള്ള ഈ ഒരു പ്രവർത്തന ഭാഗമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കവിതയിൽ ഒരുപാട് താളാത്മകമായിട്ടുള്ള വരികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഉദാഹരണം രണ്ടാം അവിടെ കൊടുത്തിട്ടുണ്ട് എൻ താലിൻ എൻ താലി തളിരിൻ്റെ തളിരായ താലി വിലാസം അപ്പോൾ ഇതുപോലെ മറ്റു വേറെയും ഒരുപാട് താളാത്മ താളാത്മകമായിട്ടുള്ള വരികളുണ്ട് അപ്പോൾ അത് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മൾ നമുക്ക് കവിത മൊത്തത്തിലൊന്ന് നോക്കാം ഇവിടെ എനിക്കാവതല്ലേ കണിക്കുന്ന എല്ലേ വിഷുക്കാലമല്ലേ കണ്ട ഒരു താളാത്മകമായിട്ടുള്ള വരികളാണ് ഒരേ ഒരു രീതി താളത്തിൽ നിന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള ഓരോരോ വാക്കുകളാണ് അതൊക്കെ അതിലൊക്കെ വന്നിട്ടുള്ളത് മറ്റൊന്ന് നോക്കൂ ഇരുൾ തൊപ്പി പൊക്കിപ്പതുക്കെ പ്രഭാതം കണ്ടോ നല്ലൊരു താളാത്മകമായിട്ടുള്ള ഒരു വരിയാണ് അത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള വരി പുലർച്ചെ കുളിർക്കാറ്റി വീശിപ്പറക്കും കണ്ടോ അതും ഇത്തരത്തിൽ നമുക്ക് അടയാളപ്പെടുത്താം മറ്റൊന്ന് നോക്കൂ എൻതാലി നിൻതാലി പൂത്താലി അതും അത്തരത്തിൽ താളാത്മകമായിട്ടുള്ള വരിയാണ് ഞാൻ അടുത്ത് നോക്കൂ എവിടൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു എവിടൻ്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ മറ്റൊന്ന് നോക്കൂ തളിരിൻ്റെ തളിരായ താലി വിലാസം ഇനി മറ്റൊന്ന് എൻ്റെ തൊട്ടതായ കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ മറ്റൊന്ന് നോക്കൂ നയനങ്ങൾ എന്നെയോർ തന്നെ യുമ്പൂട്ടി ഉണരാതെ ഉണ ഉണരുമ്പോഴും അതും പറ്റും അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കവിത വായിക്കുമ്പോൾ നല്ല താളാത്മകമായിട്ട് വരുന്ന വരികളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം എഴുതാം പിന്നീട് ഈ ഒരു കവിതയുടെ ആശയങ്ങളുടെ തലത്തിലേക്കാണ് നമ്മൾ മാഷി കൂട്ടിക്കൊണ്ടു പോയത് അപ്പോൾ ഇത് പറയുന്നതിനിടയ്ക്ക് ഒരുപാട് കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ചോദ്യവും ഉത്തരവും നമുക്കൊന്ന് നോക്കാം അതിലെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു കണിക്കുന്ന ഞെട്ടി ഉണരുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാം അപ്പോൾ ആ ഒരു കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ ഈ ഒരു കാര്യം പറയുന്നു അപ്പോൾ എന്തെല്ലാമാണ് കണിക്കുന്ന വൃക്കത്തിൽ ഞെട്ടി ഉണരുമ്പോൾ കാണുന്നത് നോക്കൂ പ്രഭാതം ഇരുൾത്തൊപ്പി പൊക്കി പതുക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ കുളീർക്കാറ്റ് വീശിപ്പറക്കുന്നു രാവിലത്തെ ആ ഒരു തണുത്ത കുളിർക്കാറ്റ് വീശിപ്പറക്കുന്നതും അതുപോലെ തന്നെ ആകാശപ്പറവുകൾ ശ്രദ്ധിച്ച് നോക്കുന്നതുമാണ് അതായത് നേരം വെളുക്കുമ്പോൾ പറക്കാൻ പറക്കാൻ തുടങ്ങുന്ന പറവുകൾ അവരെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കുന്ന പോലെയൊക്കെ ഉള്ള കാഴ്ചകളാണ് വിഷുക്കാലത്ത് കണിക്കുന്ന ഉണരുമ്പോൾ ഞെട്ടി ഉണരുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇനി മറ്റൊരു ചോദ്യം നോക്കൂ കണിക്കൊന്നയുടെ പൂവിടാനുള്ള വെമ്പൽ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാമോ അപ്പോൾ ഏതൊക്കെയാണ് ആ കണിക്കുന്നയുടെ പൂക്കാനുള്ള അല്ലെങ്കിൽ ആ പൂവിടാനുള്ള തിടുക്കം കാണിക്കുന്ന വരികൾ ഏതൊക്കെയാണ് നോക്കൂ വിഷുക്കാലം എത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടി കണ്ടോ അത് ആ ഒരു സമയത്ത് അതായത് വിഷുവിൻ്റെ അന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കും ഇതിന് പൂവിടാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുമെന്നാണ് അതിൽ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു വരിയാണ് ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാനലുക്കിട്ട മേനിപ്പുളപ്പിൽ നിന്ന് പൂവൊക്കെ എത്തിച്ചുരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം അപ്പോൾ ഈ വരികളിലൊക്കെ എന്താണ് കാണിക്കുന്നത് പൂവിടാനുള്ള ആ ഒരു വെമ്പലാണ് ആ ഒരു വെമ്പലാണ് ഇതിലൂടെയൊക്കെ കാണിക്കുന്നത് ഇനി മറ്റൊരു ചോദ്യം നോക്കൂ കണിക്കൊന്നയുടെ പൂവണിയൽ പൂവിടൽ സമൃദ്ധിയുടെ പ്രതീകമായി തീരുന്നത് എങ്ങനെയാണ് കവി അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ വരികളിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കൂ കവിത വരികൾ നോക്കൂ ഉണങ്ങിക്കരിഞ്ഞെന്ന് തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്ന പൊന്നിൻ പതക്കങ്ങൾ കണ്ടോ എൻതാലി നിന്താലി പൂത്താലി ആടിക്കളിക്കുന്ന കൊമ്പത്ത് സമ്പത്ത് കൊണ്ടാടി നിൽക്കും കളിക്കുന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ അപ്പോൾ അവിടെ പൊന്നിൻ പതക്കങ്ങൾ പിന്നെ നിന്താലി പൂത്താലി എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ് സമ്പത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് അവിടെ കാണിച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ വേനൽ ചൂടേറ്റ് ഉണങ്ങിക്കരിഞ്ഞതുപോലെ തോന്നിക്കുന്ന കൊമ്പിൻ്റെ അറ്റത്ത് പോലും പൊന്നിൻ്റെ പതക്കങ്ങൾ പോലെ പൂക്കൾ തിളങ്ങി നിൽക്കുന്നു ഒരു ജനതയുടെ ആഘോഷത്തിമപ്പിന് സാക്ഷ്യവാൻ വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട കണിക്കൊന്ന സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് വിഷുക്കാലത്തത് പൂവിടുന്നത് ഇനി മറ്റൊരു ചോദ്യം നോക്കൂ കണിക്കൊന്ന അനുഭവിക്കുന്ന ദുരിതങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതാണ് വരി നോക്കൂ എവിടൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു എവിടൻ്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ കടുമഞ്ഞിൽ ഉറയുന്ന വനരോധനങ്ങൾ മയവന്നൊടിച്ചിട്ട് അതു ശാഖകൾ സർവ്വമെവിടെയോ മായുമ്പോൾ എവിടെ നിന്ന് എവിടെ നിന്നുണേ നിന്നണയുന്നു അപ്പോൾ എന്താണ് ഈ വരികളുടെ അർത്ഥമാക്കുന്നത് കൊടും വേനലിൽ തൻ്റെ ഹരിതങ്ങൾ മാഞ്ഞു പോകുന്നത് കൊന്ന അറിയുന്നു പ്രകൃതിയുടെ പച്ചപ്പും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോകുന്നതിൽ ദുഃഖിക്കുന്ന കവയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കത്തി എരിയുന്ന ചൂടിലും കടുത്ത മഞ്ഞിലും കൊന്നയുടെ വേദന വനരോധനങ്ങളായി മാറുന്നു പെയ്തൊഴിയാത്ത മഴയിൽ കൊന്നയുടെ മൃദുശാഖകൾ ഒടിഞ്ഞു വീഴുമ്പോൾ ഉണ്ടാകുന്ന ദുരിതവും വേദനയും കൊന്നവരം സഹിക്കേണ്ടി വരുന്നു ഇതെല്ലാം സഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കൊന്നകൾ പൂക്കുന്നു മറ്റൊരു ചോദ്യം നോക്കൂ ഋതുഭേദങ്ങളെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് കവിതയിലുള്ളത് നോക്കൂ ഈ ഒരു വരി ഈ ഒരു വരികൾ നോക്കൂ എവിടൻ്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തി താപങ്ങൾ കണ്ടോ അവിടെ വേനലിനെ കുറിച്ച് പറയുന്നത് അതായത് കൊടും ചൂടായിട്ടുള്ള വേനലിനെ കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ കടുമഞ്ഞിലുറയുന്ന വനരോധനങ്ങൾ കടുത്ത മഞ്ഞിൽ ആ ഒരു കൊന്നയുടെ വിലാപം കൊന്നയുടെ കൊന്നയുടെ വേദന അരിഞ്ഞു ചേരുന്നു അതുപോലെ തന്നെ കാലവർഷത്തെയും അതിൽ പറയുന്നുണ്ട് നോക്കൂ മഴ വന്നൊടിച്ചിട്ട മൃദു ശാഖകൾ സർവം എവിടെയോ കണ്ടോ അപ്പോൾ മഴക്കാലത്തെക്കുറിച്ചും അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേനൽച്ചൂടിൽ ഉണുങ്ങിക്കഴിയുന്ന കണിക്കുന്ന വിഷുക്കാലമാവുമ്പോഴേക്കും തളിരിട്ട് മഞ്ഞപ്പൂവണിയുന്നു കടുത്ത മഞ്ഞിലും മഴയിലും കൊന്നമരത്തിൻ്റെ മൃദുശാഖകൾ തകർന്നു വീഴുന്നു അത് ശൈത്യത്തിൽ കൊന്നമരത്തിൻ്റെ വിലാപങ്ങൾ അലിഞ്ഞില്ലാതാകുന്നു ഇങ്ങനെയെല്ലാമാണ് ഋതുഭേദങ്ങളെ കുറിച്ച് കവിതയിൽ കവി സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഭാരതത്തിലുണ്ടാകുന്ന ആറ് ഋതുക്കൾ ഋതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു ഏതൊക്കെയാണ് ഒന്ന് വസന്തം രണ്ട് ഗ്രീഷ്മം മൂന്ന് വർഷം നാല് ശരത്കാലം അഞ്ച് ഹേമന്തം ആറ് ശിശിരം ഇങ്ങനെ ആറ് ഋതുക്കളാണ് ഭാരതത്തിൽ അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഋതുക്കളെല്ലാം മാറി മാറി വരുമ്പോഴും കണിക്കൊന്നക്കേൽക്കുന്ന പല ദുരിതങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു കണി കാണുവാൻ വേണ്ടിയിട്ട് കണിക്കു കണിയൊരുക്കുക എന്ന തൻ്റെ ദൗത്യം കണിക്കുന്ന നിറവേറ്റുന്നു അതിലൂടെ കണിക്കുന്ന സ്വയം ആശ്വസിക്കുന്നു പിന്നീട് മറ്റൊരു ചോദ്യം കണിക്കുന്ന തൻ്റെ പരിമിതിയായി കാണുന്നത് എന്താണ് നോക്കൂ അവസാനത്തെ ആ ഒരു മൂന്ന് വരി നോക്കൂ കണിക്കുന്ന തൻ്റെ പരിമിതി വ്യക്തമാക്കുന്നത് ആ വരികളിലുണ്ട് നോക്കൂ ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി എനിക്കാവില്ലേ പല വർണ്ണമാകാൻ അപ്പോൾ ഒരു നിറത്തിൽ മാത്രമേ പൂത്തുലിയാൻ കഴിയുന്നുള്ളൂ മറ്റു ഉള്ള നിറങ്ങളിലൊന്നും എനിക്ക് പൂക്കാൻ കഴിയുന്നില്ല എന്നൊരു സങ്കടവും അല്ലെങ്കിൽ ഒരു പരിമിതി അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എന്താണതിൽ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ് എന്താണ് ഇത് അർത്ഥമാക്കുന്നത് കണിക്കുന്നക്ക് പല വർണ്ണമാകാൻ കഴിയില്ല ഒരു നിറം മാത്രമേ പ്രകൃതി തന്നതുള്ളൂ എന്നതാണ് തൻ്റെ പരിമിതിയായിട്ട് കണിക്കുന്ന പറയുന്നത് എന്നിരുന്നാലും കണിക്കുന്ന തൻ്റെ പരാധീനകൾക്കിടയിലും മറ്റുള്ളവർക്കായി പൂത്തുലയുന്നു അതിൻ്റെ വ്യക്തിത്വം നിലനിർത്തുന്നു തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്കായി തൻ്റെ നിയോഗം ചെയ്തു തീർക്കുന്നു അതിലൂടെ കണിക്കുന്നക്ക് ലഭിക്കുന്ന സന്തോഷം അതാണ് കണിക്കുന്നക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം പിന്നീട് മാഷെന്നാണ് പറഞ്ഞത് നമ്മുടെ ഈ ഒരു കവിതയുടെ ഹെഡിങ് ശ്രദ്ധിച്ചോ എല്ലാവരും പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ അതായത് പൂക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്തായാലും പൂത്തേ മതിയാകൂ എന്നാണ് ആ ഒരു വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്തായാലും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം പൂക്കണം എന്നുള്ളൊരു ഒരു കാര്യമാണ് ഒരു അർത്ഥമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മറ്റെന്തെല്ലാം മറ്റേതെല്ലാം ഇതിനെക്കുറിച്ച് പറയാം ഈ ഒരു രീതിയിൽ നോക്കൂ ഇപ്പോൾ കുയിൽ മാഷ് പറഞ്ഞു കുയിൽ എന്തായിരിക്കും പാട്ട് പാട്ടുപാടുന്നു അതിന് പാട്ട് പാടാതിരിക്കാൻ കഴിയില്ല അപ്പോൾ എങ്ങനെ പറയാം പാടാതിരിക്കാൻ എനിക്കാവതില്ലേ അതിന് പാടിയേ മതിയാകൂ പിന്നെ മയിലിനെക്കുറിച്ച് പറയുന്നു ആടാതിരിക്കാൻ എനിക്കാവതില്ലേ അതിന് മയിലിനെപ്പോലും ആടിയേ മതിയാകൂ അതിനൊരിക്കലും അത് നിർത്താൻ പറ്റില്ല അതുപോലെ തന്നെ കാറ്റിനെക്കുറിച്ച് പറയുന്നു വീശാതിരിക്കാൻ എനിക്കാവതില്ലേ പോയി എന്താണ് വീശി വീശണം വീശി വീശിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ മേഘത്തെക്കുറിച്ച് പറഞ്ഞു പെയ്യാതിരിക്കാൻ എനിക്കാവതില്ലേ തീർച്ചയായിട്ടും ആ പെയ്യണം അപ്പോൾ കവികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുതാതിരിക്കാൻ എനിക്കാവുന്നില്ലേ അപ്പോൾ ഇത്തരത്തിലൊക്കെ എന്താണ് ചെയ്യാൻ തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിലൂടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് നമുക്ക് നമുക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കണിക്കൊന്നയുടെ കാര്യം പറഞ്ഞു കണിക്കൊന്ന തൻ്റെ വേദനകളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാതെ എന്ത് ചെയ്യുന്നു മറ്റുള്ളവർക്കായിട്ട് അത് പൂക്കുന്നു മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അത് പൂക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു പ്രതീകം മാത്രമായിട്ടാണ് ഈ ഒരു കവിതയിൽ ഈ ഒരു കണിക്കൊന്നയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഇതുപോലെ കാണാൻ പറ്റും കാരണം എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ഒരു കണിക്കൊന്നയുടെ പ്രതീകമായിട്ട് കണിക്കുന്നയെ പോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ തൻ്റെ വേദന ഉള്ളിലൊതുക്കിക്കൊണ്ട് മറ്റുള്ളവരെ കാണിക്കാതെ മറ്റുള്ളവർക്കായിട്ട് ജീവിക്കുന്ന ആളുകൾ ആളുകളുടെ ഒരു പ്രതീകമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കവിതയിൽ കവി കണിക്കുന്നയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ ആളുകളെ കാണാൻ പറ്റും മാഷ അവിടെ പറഞ്ഞു അമ്മയെക്കുറിച്ച് ഇത്രത്തോളം നമുക്ക് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മെ വളർത്തിക്കൊണ്ട് വരുന്നു പല വേദനകൾ ഉള്ളിലൊതുക്കി അതുപോലെ തന്നെ അച്ഛൻ നമ്മെ എന്ത് ചെയ്യുന്നു പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നു എല്ലാ വേദനകളും നമ്മളിൽ നിന്ന് മറച്ചു വെച്ച് ഉള്ളിലൊതുക്കി എന്ത് ചെയ്യുന്നു നമുക്ക് വേണ്ടിയിട്ട് താങ്ങും തണലുമായിട്ട് നിൽക്കുന്നു അങ്ങനെ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ നന്മ മരങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കണിക്കുന്നയുടെ ഒരു പ്രതീ പ്രതിരൂപമായിട്ട് ആരൊക്കെയാണ് മാഷി ക്ലാസ്സിൽ പറഞ്ഞത് നോക്കൂ അമ്മ അച്ഛൻ ഗാന്ധിജി പട്ടാളക്കാർ ആരോഗ്യ പ്രവർത്തകർ കൃഷിക്കാർ പോലീസുകാർ ഗുരുനാഥന്മാർ അവരൊക്കെ എന്ത് ചെയ്തു ഈ ഒരു കണിക്കുന്നയുടെ പ്രതീ പ്രതീകമായിട്ട് നമ്മോട് പറഞ്ഞു അവരൊക്കെ എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചവരാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇത്തരത്തിൽ എന്തെയ്യാം ആവാം ഒരു കണിക്കൊന്നയായിട്ട് മാറാം എന്താണ് നിങ്ങൾ കൂട്ടുകാരുടെ ദുഃഖങ്ങളിൽ പങ്കു ചേരുക അവരെ സഹായിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും എന്തെയ്യാം ഒരു കണിക്കൊന്നയായിട്ട് മാറാം എന്ന് മാഷ് പറഞ്ഞു ഏതായാലും ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്നോണം നിങ്ങൾക്ക് ഈ ഒരു പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല എന്നൊരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കൂ നമുക്ക് ഇങ്ങനെ എഴുതാം ആധുനിക മലയാള കവിതയിൽ പ്രമുഖനായ അയ്യപ്പ പണിക്കയുടെ കവിതയാണ് പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ തൻ്റെ ദുരിതങ്ങളും സങ്കടങ്ങളും ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ സന്തോഷത്തിനായി വിഷുക്കാലത്ത് പൂക്കുന്ന കണിക്കുന്നയായാണ് ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് വിഷുക്കാലം എത്തിയാൽ തനിക്ക് പൂക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് കണിക്കുന്ന പറയുന്നത് പ്രഭാതം പൊക്കി പതുക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നതും കുളിർക്കാറ്റ് വീശി പോകുന്നതും ആകാശപ്പറവുകൾ ശ്രദ്ധിച്ചു നോക്കുന്നതുമാണ് നീണ്ട നീണ്ടയുറുക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുമ്പോൾ കണിക്കൊന്ന കാണുന്നത് വിഷുക്കാലം എത്തിയാൽ തൻ്റെ നിയോഗത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണ് കണിക്കൊന്ന കൊടും വേനലും പേമാരിയും അതിശൈത്യവുമെല്ലാം തന്നെ തളർത്തിയിട്ടും കണി കാണുവാൻ കാത്തിരിക്കുന്നവരുടെ ഗുണത്തിനായി കൊന്നമരം മഞ്ഞ ഒരു നിറം മാത്രമേ പ്രകൃതി തനിക്ക് തന്നുള്ളൂ എന്ന പരാതിയിലും വേദനയിലും മറ്റുള്ളവരുടെ സമൃദ്ധിക്കായി ഒരു നല്ല കണിയാകാൻ തനിക്ക് സാധിക്കുന്നു എന്നതിൽ കണിക്കൊന്ന ആശ്വാസം കൊള്ളുന്നു നമുക്കായി ജീവിതം സമർപ്പിക്കുന്ന ഒരുപാട് പേരുടെ പ്രതീകമായിട്ടാണ് ഈ കവിതയിലെ കണിക്കൊന്നയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് തൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മറന്ന് ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിക്കുന്നവരെയും അവശർക്ക് സന്തോഷവും സുരക്ഷിതത്വവും നൽകുന്നവരെയും അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും കൂടെ ഉണ്ടാകുന്നവരുമായിട്ടുള്ള നന്മ മരങ്ങളെയാണ് ഈ കവിതയുടെ കവി വർണ്ണിക്കുന്നത് താളഭംഗി കൊണ്ടും ആവർത്തന വാക്കുകൾ കൊണ്ടും സമൃദ്ധമായി ഈ കവിത നല്ലൊരു ആലാപന കവിതയുമാണ് പിന്നീട് പറഞ്ഞ മറ്റൊരു ആക്ടിവിറ്റി ഡോക്ടർ ഐ കെ അയ്യപ്പ പണിക്കരെ നമ്മുടെ ഈ കവിത എഴുതിയ ഡോക്ടർ കെ അയ്യപ്പ പണിക്കരെ കുറിച്ചൊരു ജീവചരിത്രത്തെക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്ലാസ്സിലിവിടെ കാണിച്ചിരുന്നു ഇതിൽ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ഇവിടെ പറയുന്നു ലോക സാഹിത്യവുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ ലഭിച്ച അനുഭവങ്ങൾ മലയാള കവിതയിൽ പുതിയ കാവ്യാനുശീലനം ഉണ്ടാക്കിയെടുക്കുന്നതിന് പ്രയോജനപ്പെടുത്തിയ കവികളിൽ പ്രമുഖനാണ് രൂപത്തിലും ഭാവത്തിലും വൈവിധ്യം പുലർത്തുന്നവയാണ് അയ്യപ്പ പണിക്കറുടെ രചനകൾ ബഹുഭാഷാ പണ്ഡിതൻ സാഹിത്യ നിരൂപകൻ അധ്യാപകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ കാവാലത്ത് ജനിച്ചു കേരള സർവകലാശാലയിൽ ഇംഗ്ലീഷ് വിഭാഗം തലവനായിരുന്നു നിരവധി പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അയ്യപ്പ പണിക്കരുടെ കൃതികൾ മൂന്ന് ഭാഗങ്ങൾ അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ എന്നിവയാണ് പ്രധാന പുസ്തകങ്ങൾ പത്മശ്രീ സരസ്വതി അമ്മാൻ സരസ്വതി സമ്മാൻ കബീർ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ സഞ്ജയൻ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അന്തരിച്ചു അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും വിക്കിപീഡിയ നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് മാഷ് പറഞ്ഞത് മൂന്ന് പ്രധാന പ്രവർത്തനങ്ങളാണ് ഉള്ളത് ഒന്ന് പൂക്കാതിരിക്കാൻ എനിക്കാവില്ലേ എന്ന കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക അത് എഴുതി പിന്നെ കവിത ചൊൽക്കാഴ്ചയായി അവതരിപ്പിക്കുക അതായത് ഒരു വീഡിയോ രൂപത്തിൽ എടുത്തിട്ട് എന്തെയ്യാ ഒരുപാട് പേരൊക്കെ ചേർന്നിട്ട് താളാത്മകമായിട്ട് എന്ത് ചെയ്യാം അത് ചൊല്ലി വീഡിയോ തയ്യാറാക്കി വീഡിയോ ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കത് കഴിയില്ല കാരണം അടുത്തൊക്കെ ചെയ്യേണ്ടതാണ് സ്കൂൾ തുറന്നതിന് ശേഷം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അയ്യപ്പ പണിക്കാരോട് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു മോഡല് ചെറിയൊരു രൂപം ക്ലാസ്സിൽ തന്നെ കാണിച്ചിരുന്നു അത് എഴുതാം കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിക്കിപ്പീഡിയ അദ്ദേഹത്തിൻ്റെ വിക്കിപ്പീഡിയ നോക്കിയിട്ട് എന്ത് ചെയ്യാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ കൂട്ടി ചെറുത്ത് എഴുതാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടെന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ ഒരുപാട് ചോദ്യങ്ങളും ഫസ്റ്റ് തുടക്കത്തിൽ ഒരുപാട് ചോദ്യോത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം എന്നോട്ടായിട്ട് എഴുതിയെടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഫ്രീ ആണ് സംശയങ്ങളൊക്കെ ചോദിക്കും ഏത് വിഷയവും നമ്മുടെ ഏ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും അതിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം ബൈ സി യു